ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ ഇവിടെ ഈ വിഷയം അവതരിപ്പിച്ച സി ടി സിദ്ദിഖ് ഇത് രാഷ്ട്രീയവൽക്കരിച്ചു എന്ന് പറഞ്ഞു. രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു സെൻറ്റൻസ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് അങ്ങേക്ക് എടുത്തു കാണിച്ചതാണ്. നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് പറ്റിയ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു. അതിനല്ലേ നമ്മൾ നിയമസഭയിൽ വരുന്നത്. ആ സർക്കാർ പൂർത്തിയാക്കാത്ത ചില വിഷയങ്ങൾ അവതരിപ്പിച്ചു. അതിന് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പിച്ചതണ്ടാൻ വിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൈതാന പ്രസംഗമാണോ മറുപടി? സർ, ഞങ്ങളുടെ അലിഗേഷൻസ്, ഞങ്ങളുടെ ആക്ഷേപങ്ങൾ അത് സ്പെസിഫിക്കാണ്, വളരെ സ്പെസിഫിക്കാണ്. 2018-19 തുടർച്ചയായി നടന്ന 2 മഹാപ്രളയങ്ങൾക്ക് ശേഷം നവകേരള പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളുടെ പെരുമഴ കേരളത്തിലുണ്ടായി. സർക്കാരൊന്നും ചെയ്തില്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷേ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ സർക്കാർ പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ റിസ്ക് മിറ്റിഗേഷൻ പ്രോജക്റ്റുകൾ, തുടർച്ചയായി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുരന്ത ലഘൂകരണത്തിന് വേണ്ടി നടത്തുന്ന ശാസ്ത്രീയമായ കാര്യങ്ങൾ, ഇതെല്ലാം അമ്പേ പരാജയപ്പെട്ട് നിൽക്കുന്നൊരു പൊസിഷനാണ് ഇപ്പോൾ ഉള്ളത്. സർ, കവളപ്പാറയിൽ ഉള്ള ദുരന്തം പറഞ്ഞു 2 വർഷം പൂർത്തിയായി, അത് മനസ്സിലാക്കണം. 2 വർഷം പൂർത്തിയായിട്ടും 32 പട്ടികവർഗ കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള 56 പേർ ഓഡിറ്റോറിയത്തിലും തെരുവിലും വാടക വീട്ടിലും താമസിക്കുകയാണ്. സർ, കൃത്യമായ വാടക പോലും കൊടുക്കുന്നില്ല എന്നാണ് ഞങ്ങൾ പരാതിപ്പെട്ടത്. കൃത്യമായി വാടക പോലും കൊടുക്കുന്നില്ല. അവരുടെ പരാതികളുണ്ട് ഹൈക്കോടതിയിൽ, അവർ പരാതിക്ക് പോയിട്ടുണ്ട്. സർ, ഇപ്പോഴും പറഞ്ഞല്ലോ, ഇപ്പോഴും ഒരു അപകടകരമായ മേഖലയിൽ 69 കുടുംബങ്ങൾ നിൽക്കുന്നു. സർ, റിസ്ക് മിറ്റിഗേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താ? ഇവാക്വേഷനാണ്. അപകടകരമായ മേഖലയിൽ നിന്നും ആളുകളെ ഇവാക്വേറ്റ് ചെയ്യുകയാണ് ആദ്യം ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഈ 69 കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ അപകടകരമായ മേഖലയെന്ന് ജിയോളജിക്കൽ സർവേയിലൂടെ വ്യക്തമാക്കിയ സ്ഥലത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് സർ ഒരു ഗവൺമെൻറ്? എന്തിനാ ഒരു ഭരണകൂടം? എന്തിനാ ഭരണകൂടം? അതല്ലേ ചോദ്യം. അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് മറുപടി പറയാതെ 3.5 കോടി കേരളം മുഴുവൻ പോയി മത്സ്യത്തൊഴിലാളികളുണ്ടായിരുന്നു, എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കുറേ നമ്മൾ സ്ഥിരം നിരന്തരമായി ആവർത്തിക്കുന്ന കുറേ അടിസ്ഥാന ഇല്ലാത്ത കുറേ വാചകങ്ങൾ ആവർത്തിച്ചിട്ട് എന്താണ് കാര്യം? സാർ, ഈ ദുരന്തത്തിൽ മണ്ണിടിച്ചിലാണല്ലോ, ഈ ദുരന്തത്തിൽ ഉണ്ടായ മണ്ണ് ഈ പ്രദേശത്ത് കിടക്കുകയാണ്. അതൊന്ന് റിമൂവ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല ഇതുവരെ. സാർ, അത് റിമൂവ് ചെയ്താൽ മാത്രമാണ് ഈ പാവപ്പെട്ടവർക്ക് പോയി ആ ഭൂമി പണയം വെച്ചൊരു വായ്പ വാങ്ങിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കൊടുക്കുന്ന തുകയും കൂടി ചേർത്ത് ഒരു വീട് വെക്കണമെങ്കിൽ ഈ സ്വന്തം സ്ഥലത്തെ ഈ മണ്ണ് റിമൂവ് ചെയ്തിട്ടില്ല ഇതുവരെ. 2 വർഷമായി നിങ്ങൾക്ക് ഈ ദുരന്തം വന്ന് കിടക്കുന്ന ആ സ്ഥലങ്ങളിലെ മണ്ണ് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിട്ട് മാറ്റാൻ കഴിഞ്ഞോ? ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പറയണ്ടേ? സർ, ബാക്കി ഈ കവളപ്പാറയിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടെന്ന് അങ്ങ് അറിയണം. അങ്ങ് പുതിയ മന്ത്രിയാണ്, വ്യക്തിപരമായി കുറ്റപ്പെടുത്തുകയല്ലോ, അങ്ങ് അറിയണം ഇത്. അവിടെ 35 കർഷകരുടെ 25 ഏക്കർ കൃഷിഭൂമി മണൽ കൂമ്പാരമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു സർക്കാർ സഹായവും ഈ കർഷകർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നഷ്ടപ്പെട്ട കൃഷിഭൂമിയുടെ പേരിൽ എടുത്ത വായ്പകൾ എഴുതിത്തള്ളാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരെല്ലാം കടക്കെണിയിലാണ്. കാരണം അവരുടെ കൃഷിയിടങ്ങളിലേക്കാണ് ഈ മണ്ണ് വന്ന് വീണത്. കവളപ്പാറ ദുരന്തത്തിൽ നടന്ന പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിൽ മാത്രം 47 ഹെക്ടർ കൃഷിഭൂമി മണ്ണിടിഞ്ഞ് മഴവെള്ളപ്പാച്ചിലും ഒലിച്ചുപോയും നാമാവശേഷമായിട്ടുണ്ട്. നാൾ ഇതുവരെ ഒരു സഹായവും കൊടുത്തിട്ടില്ല. മണ്ണ് വന്നടിഞ്ഞ 69 ഹെക്ടർ കൃഷി സ്ഥലം കൃഷിയോഗ്യമല്ലാതായിട്ട് മാറിയിട്ടുണ്ട്. സർ, 591 വ്യാപാരികൾക്കും വ്യവസായികൾക്കുമായിട്ട് 52 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിട്ടും ഒരു സർക്കാർ വകുപ്പും സഹായിച്ചിട്ടില്ല. ഇവിടെ വ്യവസായ വകുപ്പ് പ്രഖ്യാപിച്ച ഉജ്ജീവൻ സ്കീം ഒറ്റയാൾക്ക് കിട്ടിയിട്ടില്ല. ഒരാൾക്ക് 2018 ദുരന്തത്തിൽ എറണാകുളം ജില്ലയിൽ ആകെ 36 പേരുടെ പേരാണ് പ്രഖ്യാപിച്ചത്. എന്തിനാണ് സാർ ഇങ്ങനെ പദ്ധതികൾ പ്രഖ്യാപിച്ച് ആളുകളെ കബളിപ്പിക്കുന്നത്? ഈ ഉജ്ജീവൻ സ്കീം എന്തെങ്കിലും ഗുണം ഈ ദുരന്ത ബാധിതരായ ആളുകൾക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അതുപോലെ പാലം ഒലിച്ചുപോയി, ആ പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. സാർ, ഇവിടെ പുത്തുമലയിൽ എവിടെ എത്തിയേക്കാണ് സാർ പുനരധിവാസം? ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വീട്ടുവാടക നൽകുന്നതിനും വീടുകളിലെ നഷ്ടപ്പെട്ട വസ്തുക്കൾ അത് ശരിയാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല.
ഈ പുത്തുമലയിലെ ദുരന്തത്തിൽ ആ പ്രദേശത്തെ വീടുകൾ റോഡുകൾ പാലങ്ങൾ അംഗനവാടികൾ സ്കൂൾ അമ്പലം പള്ളി പോസ്റ്റ് ഓഫീസ് കുടിവെള്ള സംവിധാനം വൈദ്യുതി ഉൾപ്പെടെ തകർന്നിട്ടും ഈ പ്രദേശത്തിൻ്റെ പുനർനിർമ്മാണത്തിന് എന്ത് നടപടികളാണ് സാർ ഏകോപിതമായി സ്വീകരിച്ചത്? അങ്ങ് അന്വേഷിക്കണം, ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. സ്ഥലം നഷ്ടപ്പെട്ട 27 പേർക്ക് ഇതുവരെ ധനസഹായം കൊടുത്തിട്ടില്ല. പുത്തുമലയിൽ അർഹരായ പലരെയും ഒഴിവാക്കിയപ്പോൾ അനർഹരായ ചിലർക്ക് പ്രാധാന്യം കൊടുത്ത് സഹായം നൽകി എന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട് സർ. അവിടെയും കുറേ പേർ ഇപ്പോഴും അപകട മേഖലയിൽ താമസിക്കുകയാണ് സർ. പെട്ടിമുടിയിൽ നോക്കിയോ, ദുരന്തത്തിൽ മരിച്ച 70-ൽ 46 പേരുടെ ആശ്രിതർക്ക് മാത്രമാണ് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കൈമാറിയത്. ഇതുവരെ കണ്ടുകിട്ടാത്ത 4 ഒഴിച്ച് ബാക്കി 66-ൽ 20 കുടുംബങ്ങൾക്ക് ഇനിയും ധനസഹായം കിട്ടിയിട്ടില്ല. എന്ത് സർ ഇത്രയും വൈകുന്നത്? ഇത് എത്ര നാൾ കഴിഞ്ഞു? ഈ ഏർപ്പാടുകളെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇവിടെ പ്രഖ്യാപിച്ച റീബിൽഡ് അല്ലേ, റീബിൽഡ്, ഈ റീബിൽഡ് എന്താണ് അവിടെ നടക്കുന്നത് സർ? ഇതുവരെ അനുമതി നൽകിയത് 7,405 കോടി രൂപയ്ക്കാണ്. റീബിൽഡ് വന്നിട്ടിപ്പോൾ, റീബിൽഡ് കേരള വന്നിട്ടിപ്പോൾ 3 ഈ 7,405 കോടി രൂപ നൽകിയിട്ട് ഇതുവരെ ആകെ നടപ്പാക്കിയത് 460 കോടി രൂപയുടെ പദ്ധതി മാത്രമാണ് സർ. ലോകബാങ്കിൻ്റെ ആദ്യ ഗഡു 250 മില്യൺ കിട്ടി ഡോളർ, 1779 കോടി. റീബിൽഡ് കേരളയ്ക്ക് കിട്ടിയിട്ടുണ്ടോ ഈ പണം? അപ്പോൾ പറഞ്ഞത് ട്രഷറിയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന പണമല്ല എന്ന് പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് വഴിയാണ് ലോകബാങ്കിലെ ഈ പൈസ നമുക്ക് കിട്ടിയത്. അത് കേന്ദ്ര ഗവൺമെൻറ് അയച്ച കത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിത്തിൻ 7 7 ദിവസത്തിനകം ഇത് റീബിൽഡ് മിഷന് കൈമാറണം, കൈമാറിയില്ലെങ്കിൽ അന്ന് മുതലുള്ള പലിശ കേന്ദ്ര സർക്കാർ കൊടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? സർക്കാർ ഇതുവരെ കൊടുത്തിട്ടുണ്ടോ ഈ പൈസ? അപ്പോൾ ബജറ്റ് സപ്പോർട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബജറ്റ് നോക്കി, ബജറ്റിലെ സപ്പോർട്ട്, ബജറ്റിലെ എല്ലാ വർഷവും 1,000 കോടി വെച്ച് വെച്ചിട്ടുണ്ട്, 1,000 കോടി വെച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2019-20 1,000 കോടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ പ്രോജക്ട് ഔട്ട്ലേ റുപ്പീസ് 1,000 crore എമൗണ്ട് സ്പെൻഡ് 0 1 രൂപയിലാക്കിയിട്ടില്ല. എല്ലാ വർഷവും വെച്ചിട്ടുണ്ട് ഈ പൈസ ബജറ്റ് സപ്പോർട്ടിൽ, 1 ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടില്ല. അപ്പോൾ ഈ പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ, ദുരന്ത നിവാരണത്തിൻ്റെ പേരിൽ ലോകബാങ്കിൽ നിന്ന് 1,780 രൂപ അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ട പൈസയല്ലേ? കടവും ഒക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്, ഗ്രാൻ്റുണ്ട്, കടമുണ്ട്, ആ പലിശ കൊടുക്കണം, അടുത്ത സെക്കൻഡ് സ്കീം കിട്ടണം, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 280 മില്യൺ ഡോളർ കിട്ടണം. 1 അതിനൊന്നും വേണ്ടി ചിലവാക്കിയിട്ടില്ല. പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് സർ ഇത് ചിലവാക്കുന്നത്? റീബിൽഡ് കേരളയിലെ ധൂർത്തിനെ കുറിച്ച് പറയാൻ പോയാൽ അതിന് മാത്രമേ പിന്നെ നേരം ഉണ്ടാവുള്ളൂ. അതിന് മാത്രം ധൂർത്താണ് നടക്കുന്നത്. ഓഫീസ് വാടക പ്രതിമാസം 1,63,000 രൂപ, ഇതുവരെ 48 ലക്ഷം രൂപയാണ് ഈ ഓഫീസിന് വേണ്ടി ചെയ്തത്. ഓഫീസ് ഫർണീഷിങ് 50 ലക്ഷം രൂപ, പിച്ചതണ്ടൻ്റെ കാര്യം പറഞ്ഞാണ്, പിച്ചതണ്ടിയ കാര്യം പറഞ്ഞാണ്, 50 ലക്ഷം രൂപ ഓഫീസ് ഫർണീഷ്. കൺസൾട്ടൻസി ഫീസ് കോൺക്ലേവ് 4,34,00,000 രൂപ ഇതൊക്കെ നടക്കുന്നുണ്ട് നന്നായിട്ട്, മനസ്സിലായില്ലേ? ഇത് ധൂർത്താണ് നടക്കുന്നത്. റീബിൽഡ് മിഷനിൽ നടക്കുന്ന, റീബിൽഡ് കേരളയിൽ നടക്കുന്ന ധൂർത്താണ്. ഈ ധൂർത്ത് അപ്പുറത്ത് നടക്കുമ്പോൾ കോഴിക്കോട് താലൂക്കിൽ മാത്രം 2,557 പേർക്ക് 2019 പ്രളയത്തിൽ വെള്ളം കയറിയെ തുടർന്ന് വീടൊഴിഞ്ഞു പോകേണ്ടി വന്നവർക്ക് ഇതുവരെ ധനസഹായം കൊടുത്തിട്ടില്ല. 2,557 പേർക്ക് കോഴിക്കോട് ജില്ലയിൽ, അങ്ങ് തന്ന, ഇവിടെ നിയമസഭയിൽ തന്ന മറുപടിയാണ്, 2019 നഷ്ടപരിഹാരത്തിനും കൊടുക്കേണ്ട തുക കൊടുത്തോ? കൊടുത്തിട്ടില്ല. നിലമ്പൂർ താലൂക്കിൽ 2019 പ്രളയത്തോടനുബന്ധിച്ച് ഭൂമിയും വീടും നഷ്ടപ്പെട്ട 40 കുടുംബങ്ങൾക്ക് ഇതുവരെ ഒരു സഹായവും നൽകിയില്ലെന്ന് മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞു. 2018 പ്രളയത്തിൽ വയനാട് ജില്ലയിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടത് 411 പേർക്കാണ്. ഇതുവരെ സഹായം നൽകാത്ത നിരവധി ആളുകൾ വീണ്ടും നിൽക്കുകയാണ് സർ. ഇത് എല്ലാ സ്ഥലത്തും ആവർത്തിക്കപ്പെടുകയാണ്. ഈ 2018-19 നടന്ന ദുരന്തത്തിലെ നഷ്ടപരിഹാരം കിട്ടേണ്ട ആളുകൾക്ക് ഇതുവരെ കൊടുത്തില്ലെങ്കിൽ അവരുടെ സ്ഥിതി എന്താണ്? അവരുടെ വീട് തകർന്നു പോയി, അവരുടെ വീട് പാർഷ്യലി ഡാമേജറായി, അവരുടെ കാർഷിക ഭൂമി പോയി, അവരുടെ ഉപജീവന മാർഗങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. അങ്ങ് ഒറ്റ കാര്യമാണ് മറുപടിയിൽ ആകെ പറഞ്ഞത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദുരന്ത നിവാരണ സ്കീമിലെ തുകയല്ല ഇവിടെ കൊടുക്കുന്നത്. ശരിയാണ്, ഇത് സ്പെഷ്യൽ സ്കീമായിട്ട് അന്ന് തീരുമാനിച്ചല്ലേ എല്ലാവരും ചേർന്ന് സർവകക്ഷി യോഗത്തിൻ്റെ ഭാഗമായി? വെറുതെ അല്ലല്ലോ കേന്ദ്രത്തിൻ്റെ പൈസ മാത്രമാണോ വന്നത്? ലോകത്തിലുള്ള എല്ലാ മലയാളികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തില്ലേ തുക?
5000-ലധികം കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നില്ലേ? പണമില്ലാഞ്ഞിട്ടാണോ ഇത് നടത്താത്തത്? പണമില്ലാഞ്ഞിട്ടല്ല നടത്താത്തത്, ഞങ്ങളൊക്കെ കൊടുത്തതല്ലേ പൈസ. പണമില്ലാഞ്ഞിട്ടാണോ ഇത് നടത്താത്തത്? പണമുണ്ട്, പണം വേൾഡ് ബാങ്കിൽ നിന്ന് കിട്ടിയ പണം കയ്യിലിരിക്കുകയാണ്. സർക്കാർ വേറെ കാര്യത്തിന് ചെലവാക്കി, സർക്കാർ പ്രളയ ദുരിതാശ്വാസത്തിന് കിട്ടിയ പണം. പണമില്ലാത്തത് കൊണ്ടല്ല ഇത് ചെലവാക്കാത്തത്, പണമുണ്ട്, ചെലവാക്കുന്നില്ല, നടപടികൾ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പദ്ധതികളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ചു, ഇപ്പം അത് ഫോക്കസിലില്ല. അപ്പോൾ ഫോക്കസിലുള്ള കാര്യങ്ങളുടെ പുറകെ പോയി. ഒരു സർക്കാർ അത് ചെയ്യാൻ പാടില്ല. ഒരു സർക്കാർ അത് തുടങ്ങി വെച്ചാൽ ആ പാവപ്പെട്ട ജനങ്ങളുടെ പരിപാടികൾ അത് മുഴുവൻ, അവരുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുഴുവൻ തീർത്ത് അവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പാക്കേജ് ഭംഗിയാക്കി തീർക്കണം. അന്ന് പറഞ്ഞു പല രേഖകളും ശരിയായില്ലെന്ന്. ഈ രേഖകൾ ശരിയാക്കേണ്ട വകുപ്പ് ഏതാണെന്നറിയോ? റവന്യൂ വകുപ്പ് തന്നെ. എന്നിട്ട് ആ റവന്യൂ വകുപ്പ് രേഖ ശരിയാക്കിയില്ല. രണ്ട് കൊല്ലമായിട്ട് രേഖ ശരിയാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് റവന്യൂ വകുപ്പ്? ആ രേഖ ശരിയാക്കി കൊടുത്ത ആ പാവപ്പെട്ടവന് അവൻ്റെ ഭൂമിയുടെ പട്ടയം കൊടുക്കാനും മറ്റ് സാങ്കേതികമായ വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ മലപ്പുറത്തെ കവളപ്പാറയിൽ അവിടുത്തെ നിലമ്പൂർ MLA കളക്ടറും കൂടി നടന്ന സംഘർഷം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചോ, സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചോ? ആ MLA കളക്ടറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൊണ്ട് എന്തുമാത്രം ദുരന്തമാണ് അവിടെയുള്ള പാവങ്ങൾക്കുണ്ടായത്! അവിടെയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മുഴുവൻ വൈകിയത് നിലമ്പൂർ MLA മലപ്പുറം ജില്ലാ കളക്ടറും തമ്മിലുള്ള തർക്കങ്ങളാണ്. അത് തീർക്കാൻ ഗവൺമെൻറ് എന്ന നിലയിൽ നിങ്ങൾ ഇടപെട്ടോ? നിങ്ങൾ ഇടപെട്ടതിന് പരിഹാരം ഉണ്ടാക്കിയോ? ഈ അടുത്ത് ആ കളക്ടർ അവിടെ ഇരിക്കുന്ന സമയം വരെ ആ കളക്ടറെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കാൻ സമ്മതിച്ചിട്ടില്ല. ആ MLA ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ MLA കുറിച്ച് സാധാരണ നമ്മൾ ആക്ഷേപമൊന്നും ഉന്നയിക്കാറില്ല, സാധാരണ അത് ചെയ്യാനും പാടില്ല. ഞാൻ പറഞ്ഞതാണ് അവർ തമ്മിലുള്ള സംഘർഷം ആരുടെ ഭാഗത്താണ് ശരിയെന്നതൊന്നും ഞാൻ തർക്കിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു MLA ഒരു കളക്ടറും തമ്മിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി പത്രപ്രസ്താവനകളും തർക്കങ്ങളും നടക്കുമ്പോൾ അത് തീർക്കാൻ അവിടെ ചാർജുള്ളൊരു മന്ത്രിയില്ലേ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയില്ലേ, ബന്ധപ്പെട്ട ആളുകളില്ലേ, നിങ്ങളാരും ചെയ്യാതെ. അതിൻ്റെ എല്ലാം ദോഷഫലം ഉണ്ടായത് അവിടുത്തെ പാവപ്പെട്ട ആളുകൾക്കാണ്. നിങ്ങൾ പറഞ്ഞല്ലോ പിച്ചതെന്താ വിട്ടില്ലെന്ന്. എറണാകുളത്ത് നിങ്ങൾ കൊടുത്ത ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പണം ആരാണ് തട്ടിച്ചുകൊണ്ടുപോയത്? ആരാ തട്ടിച്ചുകൊണ്ടുപോയത്? പ്രളയ തട്ടിപ്പ്. ഞാൻ രാഷ്ട്രീയം പറയുന്നൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. തട്ടിച്ച ആളുകളെ മുഴുവൻ സംരക്ഷിച്ചതാരാ? തട്ടിച്ചുകൊണ്ടുപോയ ആളുകളെ മുഴുവൻ സംരക്ഷിച്ച് ഒരു ജീവനക്കാരൻ്റെ തലയിൽ മാത്രം എല്ലാം കെട്ടിവെച്ച് യഥാർത്ഥ പ്രതികളെ മുഴുവൻ രക്ഷപ്പെടുത്തി. ഇപ്പം എന്താ ചെയ്തിരിക്കുന്നത്? 1.5 കൊല്ലമായിട്ട് എറണാകുളം ജില്ലയിലെ അത് മുഴുവൻ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1.5 കൊല്ലമായിട്ട് സെക്കൻഡ് ടേമും തേർഡ് ഇൻസ്റ്റാൾമെൻറ്റും അടക്കം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആ ജില്ലയിൽ ഒരാൾക്കും പണം കിട്ടുന്നില്ല. നിങ്ങളത് പരിഹരിച്ചോ? നിങ്ങളതിന് പരിഹാരം ഉണ്ടാക്കിയോ? നിങ്ങൾ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല സർ. അതുകൊണ്ട് ഈ ദുരന്തത്തിലുണ്ടായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ അവസാനിപ്പിക്കുകയാണ്, റിസ്ക് മിറ്റിഗേഷൻ പ്രോജക്റ്റ് വളരെ പ്രധാനമാണ്. ദുരന്തങ്ങൾ നിരന്തരമായി ഉണ്ടാകുകയാണ്. നമുക്ക് വാർണിംഗ് സിസ്റ്റം നമുക്ക് ബന്ധപ്പെടുത്തണം, ഡാം മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണം. ഒരുപാട് അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റി. ആ അബദ്ധങ്ങൾ ഇനിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതുണ്ടാകാതിരിക്കാൻ, ആവർത്തിക്കാതിരിക്കാനുള്ള ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കണം. സാർ, ഇതൊന്നും ചെയ്യാതെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും റിസ്ക് മിറ്റിഗേഷൻ പ്രവർത്തികളും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പാവപ്പെട്ടവന് അവൻ്റെ വിധിക്ക് വിട്ടുകൊടുത്തിട്ടാണ് നിങ്ങൾ പോന്നിരിക്കുന്നത്. സാർ, ഈ നടപടിയിൽ പ്രതിഷേധിച്ചും ഈ സുപ്രധാനമായ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചും ഞാനും എൻ്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.